ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ദ ഫസ്റ്റ് ആറ്റം ബോംബ്. ഇത് എഴുതിയിരിക്കുന്നത് മാർസൽ ജുനോദ് എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലാൻഡുകാരനായിട്ടുള്ള ഡോക്ടറാണ്. സോ മാർസൽ ജുനോദ് വാസ് എ സ്വിസ് ഡോക്ടർ ആൻഡ് എ ഫീൽഡ് ഡെലിഗേറ്റ് ഓഫ് ദ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ്. അതായത് ആ കാലഘട്ടത്തിൽ റെഡ് ക്രോസ് സൊസൈറ്റിയിലെ ഒരു മെമ്പറും കൂടിയായിരുന്നു ആര് മാർസൽ ജുനോദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വിറ്റ്സർലാൻഡുകാരനായിട്ടുള്ള ഡോക്ടർ. ഹി ഈസ് റിമെമ്പേർഡ് ഫോർ ഹിസ് സെൽഫ്ലെസ് സർവീസ് ഡ്യൂറിംഗ് ദ അബിസീനിയൻ വാർ, ദ സ്പാനിഷ് സിവിൽ വാർ ആൻഡ് വേൾഡ് വാർ സെക്കൻഡ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള സേവനങ്ങൾ കിട്ടിയ മൂന്ന് യുദ്ധങ്ങളാണ്: ഒന്ന് അബിസീനിയൻ വാറ്, മറ്റേ സ്പാനിഷ് അഭ്യന്തര യുദ്ധം, മൂന്നാമത്തെ രണ്ടാം ലോകമഹായുദ്ധം. He was also the first foreign doctor to reach Hiroshima after the atom bomb attack by the US on 6th August. അപ്പം ആഗസ്റ്റ് 6-ാം തീയതി പിന്നെ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണതിന് ശേഷം ആ രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശത്ത് എത്തിയ ആദ്യത്തെ വിദേശ ഡോക്ടറാണ് എന്നുള്ള ഒരു ബഹുമതിയും കൂടി മാർസൽ ജുനോദിന് ഉണ്ട്. ഇൻ 1947 ഹി പബ്ലിഷ്ഡ് എ ബുക്ക് അബൌട്ട് ഹിസ് എക്സ്പീരിയൻസസ് which was titled A Warrior Without Weapons. ഈ അനുഭവങ്ങൾ 1945 ഓഗസ്റ്റ് 6-ന് ശേഷം അദ്ദേഹം ഹിരോഷിമയിൽ പോയിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, എ വാരിയർ വിത്തൗട്ട് വെപ്പൺസ്, ആയുധങ്ങളില്ലാത്ത പോരാളി എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അത് അദ്ദേഹം പുറത്തിറക്കിയത് 1947-ലാണ്. ഹി ദെൻ വർക്ക്ഡ് ഫോർ ദ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് യുനിസെഫ്. പിന്നീട് അദ്ദേഹം യുണൈറ്റഡ് നേഷൻ്റെ ചിൽഡ്രൻസ് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ചൈനയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. ആൻഡ് ദെൻ സെറ്റിൽഡ് ഇൻ യൂറോപ്പ് ഇൻ 1950. 1950 ആയപ്പോഴേക്കും അദ്ദേഹം യൂറോപ്പിൽ വന്ന് സെറ്റിലായി. ഇൻ ദ ഇയർ 1952 ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് മെമ്പർ ഓഫ് ദ ICRC ആൻഡ് ഹെൽഡ് പൊസിഷൻ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഹിയർ അണ്ടിൽ ഹിസ് ഡെത്ത് ഇൻ 1961. പിന്നീട് അദ്ദേഹം ICRC മെമ്പറാവുകയും അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി മാറുകയും പിന്നീട് മരണം വരെ അതിൽ തുടരുകയും ചെയ്തു. 1961 അദ്ദേഹം അന്തരിച്ചത്. സോ യാദൃശ്ചികമായിട്ടെന്ന് പറയാം, ഇന്നിപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണ്, ഹിരോഷിമയിൽ ബോംബ് വീണതിൻ്റെ ഒരു വാർഷികമാണ് ഇന്ന്. ശരിക്ക് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു വാർഷികം കൂടിയാണ് ഇന്ന്. അപ്പോൾ ആ ദിവസം തന്നെ നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുക എന്ന് പറയുന്നത് ഒരു യാദൃശ്ചികമായി മാറിയിരിക്കുന്നു. എനിവേ, ദ ഫസ്റ്റ് ആറ്റം ബോംബ്.